ശ്രീരാമ ഗായത്രി മന്ത്രം ഓം ദാസരതായ വിത്മഹേ സീതാവായ തന്നോ രാമപ്രജുഹോദയാത് ദുഃഖം കൊണ്ട് കരഞ്ഞു കരഞ്ഞ് അവശനായ ദശരഥൻ പരിചാരകരോട് പറഞ്ഞു നിങ്ങൾ എന്നെ കൗസല്യയുടെ അടുത്തേക്ക് കൊണ്ടുപോകുവിൻ രാമനെ വേറിട്ട് ഞാൻ ഇനി ഭൂമിയിൽ അധികകാലം ജീവിക്കുകയില്ല ഇത് കേട്ട് പരിചാരകർ ദശരഥനെ കൗസല്യഗൃഹത്തിലെത്തിച്ചു അദ്ദേഹം വീണ്ടും ബോധരഹിതനായി വീണു പിന്നീട് മോഹാലസ്യം അകന്ന് ദുഃഖിതയായ കൗസല്യോടൊത്ത് രാമലക്ഷ്മണന്മാരെ ഓർത്ത് അദ്ദേഹം വിലപിച്ചു ശ്രീരാമനും കൂട്ടുകാരും തമസാനദീതീരത്തെത്തി ജലം മാത്രം കുടിച്ചുകൊണ്ട് മരച്ചുവട്ടിൽ സീതയൊരുമിച്ച് അദ്ദേഹം വിശ്രമിച്ചു ലക്ഷ്മണൻ സുമന്ദ്രരോട് ഓരോ ദുഃഖകഥകൾ പറഞ്ഞ് അവർക്ക് കാവൽ നിന്നു ശ്രീരാമനെ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങളും രാമൻ കാട്ടിലേക്ക് തന്നെ പോവുകയാണെന്ന് രാമനെ അനുഗമിച്ചിരുന്ന പൗരജനങ്ങൾ തീരുമാനിച്ചു പൗരന്മാരുടെ ദുഃഖം കണ്ട ശ്രീരാമൻ സൂര്യനുദിച്ചാൽ അവർ തന്നെ യാത്രയാക്കാൻ സമ്മതിക്കില്ലെന്ന് മനസ്സിലാക്കി പൗരജനങ്ങൾ തളർന്നുറങ്ങുന്ന തക്കം നോക്കി സുമന്ത്രർ കൊണ്ടുവന്ന തേരിൽ കയറി അദ്ദേഹം അയോധ്യ അയോധ്യയ്ക്ക് അഭിമുഖമായി അല്പം സഞ്ചരിച്ച് മറ്റൊരു വഴിയെ വനത്തിലേക്ക് യാത്ര തിരിച്ചു നേരം പുലർന്നു പൗരജനങ്ങളെല്ലാം ഉണർന്നു രാമൻ എവിടെ എങ്ങും കാണാനില്ല അവർ ദുഃഖിതരായി നഗരത്തിലേക്ക് മടങ്ങി സീതാസമേതനായ രാമനെ എല്ലായ്പ്പോഴും ചിന്തിച്ച് അവർ ജീവിതം തുടർന്നു സുമന്ത്രർ തേരോടിച്ച് ഗംഗാതീരത്തെത്തി അവിടമാണ് മനോഹരമായ ശൃംഗവേര പട്ടണം ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു എല്ലാവരും നദിയിലിറങ്ങി കുളിച്ചു അരുവിക്കരയിലുള്ള അശോകവൃക്ഷത്തിന്റെ ചുവട്ടിൽ വിശ്രമിച്ചു ശൃംഗവേരത്തിലെ രാജാവാണ് ഗുഹൻ അദ്ദേഹം ശ്രീരാമ ഭക്തനാണ് ശ്രീരാമ ലക്ഷ്മണന്മാരും സീതയും തൻ്റെ രാജ്യത്ത് വന്നിട്ടുണ്ടെന്ന വാർത്തയറിഞ്ഞ് സന്തോഷിച്ച് കാണാനെത്തി തേനും പഴങ്ങളും കഴിച്ചുവെച്ച് ഭക്തിപൂർവ്വം ദണ്ഡ നമസ്കാരം ചെയ്തു ശ്രീരാമൻ ഗുഹനെ എഴുന്നേൽപ്പിച്ച് പുണർന്നു ആദിവാസി രാജാവാണ് ഗുഹൻ ശ്രീരാമന്റെ സാന്നിധ്യം കൊണ്ട് തൻ്റെ ജന്മം സഫലമായെന്ന് അദ്ദേഹം കരുതി ശ്രീരാമൻ തൻ്റെ രാജ്യത്ത് താമസിച്ച് അവിടം പാവനമാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു പക്ഷേ ശ്രീരാമന് അതിഷ്ടമല്ലായിരുന്നു അതിന് കാരണമുണ്ട് പതിനാല് വർഷം വനത്തിൽ താമസിക്കണമെന്നാണല്ലോ ദശരഥന്റെ ആജ്ഞ അതുകൊണ്ട് ഗൃഹത്തിലും ഗ്രാമത്തിലും താമസിക്കുന്നത് ആ ആജ്ഞയെ ധിക്കരിക്കലാവും യാത്രാവേളയിൽ മരവുരിയുടുത്ത് ഇറങ്ങിയത് സുഖത്തെ ത്യജിക്കാനാണ് ഗുഹരെ കൊണ്ട് പേരാൽ പശ കൊണ്ടുവരുവിപ്പിച്ചു രാമലക്ഷ്മണന്മാർ തലമുടിയിൽ അത് തേച്ച് പിടിപ്പിച്ച് ജഡാമകുടം കെട്ടി നാട്ടിൽ സ്വർണ കിരീടം കാട്ടിൽ ജടകൊണ്ടുള്ള കിരീടവും രണ്ടും ശ്രീരാമന് ഒരുപോലെയാണ് ലക്ഷ്മണൻ ദർഭയും ഇലയും ചേർത്തുവെച്ച് കിടക്ക തയ്യാറാക്കി സീതയും രാമനും അതിൽ കിടന്നുറങ്ങി പണ്ട് ചന്ദനക്കട്ടിലിൽ പട്ടുമെത്തയിൽ ഉറങ്ങിയിരുന്നവർ ഇന്ന് പുല്ലുമെത്തയിലാണ് ഉറക്കം ശ്രീരാമനും സീതയ്ക്കും രണ്ടും ഒരുപോലെയാണ് സുഖവും ദുഃഖവും സമഭാവത്തോടെ കാണാൻ അവർക്ക് കഴിയുന്നു അതുകൊണ്ട് വനശയ്യ ആനന്ദവും ആശ്വാസവും അരുളുന്നു ലക്ഷ്മണൻ സീതാരാമന്മാർക്ക് സംരക്ഷകനായി തൻ്റെ വില്ലുകുലച്ച് അല്പം അകലെ നിലകൊണ്ടു ശ്രീരാമൻ്റെ കിടപ്പും ലക്ഷ്മണൻ്റെ നിൽപ്പും കണ്ട് ഗുഹൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഗുഹന് സഹിക്കാൻ കഴിയുന്നില്ല കൈകേയയോടും മന്ധരയോടും എല്ലാം ഗുഹന് വെറുപ്പ് തോന്നി മന്ധരയുടെ കുബുദ്ധിയിൽ കുടുങ്ങി ഒരു രാജ്ഞി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് കൈകേ ചെയ്തത് ഗുഹന്റെ മനോവിഷമം കണ്ട് ലക്ഷ്മണൻ സാരോപദേശങ്ങൾ നൽകി ആശ്വസിപ്പിച്ചു അതു കേട്ട് ഗുഹന്റെ മനസ്സിൽ ജ്ഞാനോദയമുണ്ടായി നേരം വെളുത്തു ഗുഹൻ തോണി കൊണ്ടുവന്നു മൂവരും തോണിയിൽ കയറി ഗംഗാനദി കടന്ന് മറുകരയിലെത്തി ഗുഹന് ഒരാഗ്രഹം വനവാസകാലത്ത് ശ്രീരാമനെ സ്മരിച്ച് ശുശ്രൂഷിക്കാൻ അവസരം വേണം പക്ഷേ ശ്രീരാമൻ അത് സമ്മതിച്ചില്ല ആ ആഗ്രഹം ശരിയല്ലെന്ന് ശ്രീരാമൻ ഗുഹനെ ബോധ്യപ്പെടുത്തി വനവാസം കഴിഞ്ഞ് വീണ്ടും വരാമെന്ന ഉറപ്പിൽ ഗുഹനെ സമാധാനിപ്പിച്ചു രാമനും സീതയും ലക്ഷ്മണനും തോണിയിൽ നിന്നും ഇറങ്ങി ഗുഹൻ തിരിച്ചുപോയി മൂവരും കാട്ടിലൂടെ കുറച്ച് നടന്നു ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലെത്തി മഹർഷി ശ്രീരാമനെ യഥാവിധി പൂജിച്ചു ഒരു ദിവസം അവിടെ തങ്ങി പിറ്റേന്ന് രാവിലെ തന്നെ നദി കടന്നു ചിത്രകൂട പർവ്വതത്തിലെത്തി അവിടെയാണ് വാൽമീകിയുടെ ആശ്രമം പലതരം മൃഗങ്ങൾ ഓടി നടക്കുന്നു പക്ഷികൾ പറന്ന് കളിക്കുന്നു പൂവും കായും തിങ്ങി നിൽക്കുന്ന വൃക്ഷലതാദികൾ വാൽമീകിയുടെ ആശ്രമത്തിൽ എപ്പോഴും മുനിമാരുടെ തിരക്കാണ് അവിടെ മുനിമാർ തിങ്ങി പാർക്കുന്നു ശ്രീരാമൻ വാത്മീകിയെ കണ്ടു വണങ്ങി വാത്മീകിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി രാമനെ ഭക്തിപൂർവ്വം പൂജിച്ച് ആദരിച്ചു തേനും പഴങ്ങളും നൽകി സൽക്കരിച്ചു വാൽമീകിക്ക് ശ്രീരാമൻ്റെ എല്ലാ കഥകളും അറിയാമായിരുന്നതുകൊണ്ട് കാട്ടിലേക്ക് വരാനുണ്ടായ കാരണങ്ങളൊന്നും വിവരിക്കേണ്ടി വന്നില്ല കുറച്ചു കാലം ഈ ആശ്രമത്തിൽ താമസിക്കണം ശ്രീരാമൻ ആഗ്രഹം അറിയിച്ചു അപ്പോഴാണ് തൻ്റെ വാസസ്ഥാനത്തിൻ്റെ മഹത്വം മഹർഷി ഓർത്തത് നല്ല മനസ്സുകളാണ് ഭഗവാന്റെ വാസസ്ഥാനം രാമായണം രചിച്ചത് വാൽമീകി മഹർഷിയാണ് വാൽമീകിയായി മാറിയതിന് പുറകിൽ ഒരു കഥയുണ്ട് വാൽമീകിയുടെ ആദ്യ നാമം രത്നാകരൻ എന്നായിരുന്നു രത്നാകരൻ്റെ കൂട്ടുകാരെല്ലാം കൊള്ളക്കാരും കള്ളന്മാരുമാണ് പണിയെടുത്ത് ജീവിക്കുന്നവരല്ല വല്ലവൻ്റെയും സ്വത്ത് തട്ടിപ്പറിച്ച് കഴിയുന്നവർ എല്ലാവരെയും ഭയപ്പെടുത്തിയും വെറുപ്പിച്ചും കാട്ടാളനായി രത്നാകരൻ ജീവിച്ചു പോന്നു അന്നൊരിക്കൽ സപ്ത ഋഷികൾ ആ വഴിക്ക് പോവുകയായിരുന്നു കാട്ടാളൻ അവരെ പിന്തുടർന്നു തങ്ങളുടെ പിന്നാലെ വരുന്നത് എന്തിനാണെന്നവർ ചോദിച്ചു കാട്ടാളൻ കാര്യം പറഞ്ഞു തനിക്ക് മക്കളും ഭാര്യമാരുമുണ്ട് അവർ വിശന്നു വലയുന്നു അവർക്ക് ജീവിക്കണം അതുകൊണ്ട് ഇതുവഴി വരുന്നവരെ ഞാൻ വെറുതെ വിടില്ല ഭയപ്പെടുത്തി കയ്യിലുള്ളതെല്ലാം തട്ടിപ്പറിക്കും അവർക്ക് കൊണ്ടു കൊടുക്കും ജനിച്ചു പോയില്ലേ ജീവിക്കണ്ടേ ഇപ്പോൾ പിന്നാലെ വരുന്നതും അതിന് തന്നെ ഈ പ്രവൃത്തി മഹാപാപമാണ് ഈ പാപവും നിന്റെ വീട്ടുകാർ നിന്നോടൊപ്പം പങ്കിടുമോ വീട്ടിലേക്ക് പോകൂ എന്നിട്ട് അവിടെ ചെന്ന് വീട്ടുകാരോട് ചോദിക്കണം ചോദിച്ച് അറിഞ്ഞു വന്നിട്ടേ ഞങ്ങൾ പോകൂ ഇവിടെ തന്നെ കാണും മുനിമാർ പറഞ്ഞത് ശരിയാണെന്ന് കാട്ടാളന് തോന്നി കാട്ടാളൻ വീട്ടിൽ ചെന്ന് ചോദിച്ചു പക്ഷേ അവർ പറഞ്ഞ മറുപടി എന്താണെന്നോ അവർ ഒരു പാപവും ചെയ്യുന്നില്ല പാപം ചെയ്യുന്നവനല്ലേ അനുഭവിക്കേണ്ടത് അവർ ഇങ്ങനെ പറയുമെന്ന് അവൻ കരുതിയില്ല മറുപടി കാട്ടാളനെ ചിന്തിപ്പിച്ചു അവർക്ക് വേണ്ടി താൻ രാവും പകലുമില്ലാതെ കൊലയും കൊള്ളയും നടത്തുന്നു പണം സമ്പാദിച്ച് അവരെ പരിപാലിക്കുന്നു എന്നിട്ട് താൻ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം പങ്കിടാൻ അവർ തയ്യാറല്ല അപ്പോഴാണ് കാര്യത്തിൻ്റെ ഗൗരവം കാട്ടാളന് മനസ്സിലായത് താൻ ചെയ്യുന്നത് പാപമാണ് കാട്ടാളൻ മുനിമാരുടെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കാട്ടാളന് ഇപ്പോഴാണ് ബോധം വന്നത് അവൻ പശ്ചാത്തപിച്ചു അവൻ ചെയ്തിരുന്നത് തെറ്റാണെന്ന് അവന് മനസ്സിലായി മുനിമാരുടെ ഉപദേശം കൊണ്ട് മനസ്സ് ശുദ്ധമായി ശുദ്ധമായ മനസ്സോടെ രാമനാമം ജപിച്ചാൽ മുക്തി കിട്ടും പക്ഷേ കാട്ടാളനുണ്ടോ രാമനാമം ചൊല്ലാൻ കഴിയുന്നു മഹർഷിമാർ അതിനുള്ള വഴിയും പറഞ്ഞുകൊടുത്തു രണ്ടും മരങ്ങളുടെ നടുക്ക് അവനെ ഇരുത്തി എന്നിട്ട് മരത്തെ ചൂണ്ടി പറഞ്ഞു ആ മര ഈ മര കുറെ പറഞ്ഞപ്പോൾ അത് രാമശബ്ദമായി മാറി മഹർഷിമാർ മടങ്ങി വരുന്നതുവരെ ചൊല്ലണമെന്നാണ് വ്യവസ്ഥ അവർ പോയി ആ മര ീമര അത് ചേർത്ത് കുറേ പ്രാവശ്യം പറഞ്ഞപ്പോൾ രാമ രാമ എന്ന നാമമായി രാമ രാമ രാമനാമം ചൊല്ലി വർഷങ്ങൾ കഴിഞ്ഞു പിന്നെ യുഗങ്ങളായി കാട്ടാളൻ രാമനിൽ ലയിച്ചു എല്ലാ ഇഹലോക ബന്ധങ്ങളും വിട്ടു ശരീരം ചിതൽപ്പുറ്റുകൊണ്ട് മൂടി മഹർഷിമാർ മടങ്ങി വന്നു കാട്ടാളനെ വിളിച്ചു പുറത്തേക്ക് വരാൻ അത്ഭുതം തന്നെ സൂര്യനെപ്പോലെ ശോഭയോടെ കാട്ടാളൻ പുറത്തു വന്നു അന്ന് ഇട്ട പേരാണ് വാൽമീകി വാൽമീകം എന്നാൽ ചിതൽപ്പുറ്റ് ചിതൽപ്പുറ്റിൽ നിന്ന് വെളിയിൽ വന്ന ആളായത് കൊണ്ട് കാട്ടാളൻ വാൽമീകിയായി രാമനാമത്തിൻ്റെ മഹത്വം കൊണ്ട് പണ്ഡിതനുമായി ഇന്ന് ശ്രീരാമൻ നേരിട്ട ആശ്രമത്തിൽ വന്നിരിക്കുന്നു ഇതിൽ പരം ഭാഗ്യം എന്താ വേണ്ടത് ഭഗവാൻ താമസിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലവും ഇതുതന്നെ വാൽമീകി ലക്ഷ്മണനെയും കൂട്ടി ചിത്രകൂട പർവ്വതത്തിനും ഗംഗയ്ക്കും ഇടയ്ക്കുള്ള ഒരു പുണ്യസ്ഥലം കാട്ടിക്കൊടുത്തു അവിടെ രണ്ട് പർണശാലകൾ നിർമ്മിച്ചു ഒന്നിൽ ശ്രീരാമനും സീതയും മറ്റൊന്നിൽ ലക്ഷ്മണനും താമസിച്ചു ഇനി അയോധ്യയിലെ ദശരഥന്റെ സ്ഥിതി എന്താണ് എന്ന് നോക്കാം സുമന്ത്രർ അയോധ്യയിൽ മടങ്ങിയെത്തി നിറഞ്ഞ കണ്ണുകളോടെ രാജാവിനെ മുഖം കാണിച്ചു ദശരഥൻ രാമനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് അതേ കിടപ്പ് തന്നെ സുമന്ത്രനെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു തന്നോട് രാമനും സീതയും ലക്ഷ്മണനും എന്തെങ്കിലും പറഞ്ഞോ അവരെ എവിടെയാണ് വിട്ടത് തൻ്റെ അന്ത്യം അടുത്തിരിക്കുന്നു മക്കളെ കണ്ട് മരിക്കാനുള്ള ഭാഗ്യം എനിക്ക് വിധിച്ചിട്ടില്ല താൻ മഹാപാപിയാണ് ദശരഥൻ ഉറക്കെ മക്കളെ വിളിച്ചു കരഞ്ഞു സുമന്ത്രൻ അതുവരെ ഉണ്ടായ എല്ലാ സംഭവങ്ങളും ദശരഥനെ വിവരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു അച്ഛനെ സമാധാനിപ്പിക്കാൻ ശ്രീരാമൻ പറഞ്ഞയച്ച വാക്കുകൾ അതേപടി പറഞ്ഞു പക്ഷേ അതുകൂടി കേട്ടപ്പോൾ ദശരഥൻ കൂടുതൽ അസ്വസ്ഥനാവുകയാണ് ഉണ്ടായത് ശ്രീരാമൻ പോയതിനു ശേഷം കൗസല്യ ദശരഥൻ്റെ അടുത്തു തന്നെ ഉണ്ടായിരുന്നു കൗസല്യയുടെ മനസ്സ് പഴയ ഓർമ്മകളിലേക്ക് പോയി ഭരതന് രാജ്യം കൊടുത്തു തനിക്ക് അതിൽ പരാതിയില്ല പക്ഷേ രാമനെ നാട്ടിൽ നിന്ന് പുറത്താക്കി കാട്ടിലേക്ക് അയച്ചു അതിൻ്റെ ന്യായീകരണമാണ് എത്ര ആലോചിച്ചിട്ടും കൗസല്യക്ക് പിടികിട്ടാത്തത് സ്വയം എല്ലാ ആപത്തുകളും വരുത്തി വെച്ചിട്ട് കിടന്നു വിളപ്പിച്ചിട്ട് എന്തു ഫലം താൻ മരിക്കാറായി തനിക്ക് ലഭിച്ച മുനിശാപത്തിൻ്റെ ഫലമാണെല്ലാം എന്നിട്ടും കൗസല്യ തന്നെ കുറ്റപ്പെടുത്തുന്നു എല്ലാം വിധിയുടെ വിനോദങ്ങൾ ദശരഥനേറ്റ ശാപകഥ എന്താണ് അറിയാം നാളെ കഥ തുടരും രാമ 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 പാഹി രാമപാദം പാദം ചേരണി മുുന്ദിമാ